ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ബ്രഹ്മഗിരി. ഇത് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കും തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാനന്തവാടി തിരുനെല്ലി സ്ഥലം അറിയാം ഒരു എല്ലാവർക്കും. തിരുനെല്ലി ടെമ്പിൾ പോകുന്ന റോഡായത്, ഈ റോഡ് വരുന്നത് തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാം, ഇതാ ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം സെൻറ്റർ. ആക്ച്വലി ഇവിടെ വരുന്നപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ വരണം. ഞാൻ ഒരു അബദ്ധം പറ്റി, ഞാൻ സോളോ അടിച്ചത്. അപ്പോൾ ഇവിടെ എത്തുമ്പം ഒരാൾ സിംഗിൾ ആയാലും നമ്മൾ ഗ്രൂപ്പായാലും 2000 സംതിങ് ആണ് എമൗണ്ട് വരുന്നത്, എൻട്രി വിത്ത് ഗൈഡാണ്. അപ്പം കഴിയുന്നതും ഗ്രൂപ്പായിട്ട് വരിക. ഇത് തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകുന്ന റോഡാണ്. ഈ പോകുന്ന റോഡിൽ നിങ്ങൾക്ക് ഒരു റൈറ്റിലേക്ക്, അതായത് മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി പോകുന്ന സമയത്ത് റൈറ്റിലേക്കൊരു ഡൈവേർഷൻ കാണും. ഇതാ ഇവിടെ ബോർഡുണ്ട്, ഇത് റേഞ്ചർ ഓഫീസും ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. നമുക്ക് അവിടെ എത്തി പെർമിഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കാണാം. ആകെ ചലോ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിലെ റേഞ്ചർ ഓഫീസിലെത്തി. ഇവിടെ പെർമിഷൻ ഇവിടെ നിന്നാണ് വാങ്ങേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡ്സൊക്കെ. 1 പേഴ്സൺ 2335 രൂപ, ഇത് പഴയ ബോർഡാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ അക്കോമഡേഷൻ ഉണ്ട്. ഇപ്പോൾ പെർമിഷൻ കൊടുക്കുന്നില്ല കോവിഡ് കാരണം. അവരെ ഓഫീസസ് താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് ക്യാമ്പ്, ചിൽഡ്രൻസ് ക്യാമ്പ്, പിന്നെ ഫോറിനേഴ്സ്, ഒരുപാട് ആൾക്കാർ വന്ന്, പിന്നെ ഇവിടുത്തെ ലോക്കൽസ് ആണ് നമുക്ക് ഗൈഡായിട്ട് വരുക. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ സോളോ വരുന്നത് അത്ര ബുദ്ധിയുള്ള തീരുമാനമല്ല, കുറച്ച് തെറ്റ് കയറ്റി പോയി. അപ്പം എനിക്കറിയില്ലായിരുന്നു നമുക്ക് ഗൈഡിൻ്റെ കൂടെ പോകാൻ പറ്റുന്ന വെച്ചാൽ വന്നത്. ആക്ച്വലി സോളോ വരാൻ പാടില്ല, ഗ്രൂപ്പായിട്ട് തന്നെ വരണം. എന്നെങ്കിൽ ആ പാക്കേജിൽ വരുള്ളൂ. നമ്മൾ 2355 രൂപ കൊടുക്കുമ്പോൾ ഒരു മിനിമം ഒരു 5% 5 ആൾക്കാർ കൂടി വരണം വരാം, നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. ഞാൻ പൊതുവേ സോളോ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ സോളോ വന്നത്. പിന്നെ കോസ്റ്റ്യൂം എല്ലാവരും ചോദിക്കലുണ്ട് എന്നോട്, എന്തിനായി എപ്പോഴും ഒരു ആർമിയിൽ? കാരണം നമുക്ക് ശരിക്കും നല്ലൊരു ട്രക്കെല്ലാം ചെയ്ത സമയത്ത് നമുക്ക് ഈ ഡ്രസ്സ് വല്ലാത്തൊരു കോൺഫിഡൻറ്റ് വരും. മാത്രമല്ല ഇതിനോട് പണ്ടേ ഒരു എന്താ പറയുക, ഇതിനോട് പണ്ടേ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഒരുപാട് കാലം ആഗ്രഹമായിരുന്നു ആർമിയിലെ വേഷം യൂണിഫോം അണിയണമെന്ന്, പക്ഷേ നിർഭാഗ്യവശാൽ ആ യോഗം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കരിയർ വേറെ സെലക്ട് ചെയ്ത് പോയി. അവരെ ആരും എത്തിയില്ല, കാരണം 7:30 ഇപ്പോൾ സമയം 7:30 ആയി. ഞാൻ 7:30 കൂടി എത്തുമ്പോൾ ആരും ഉണ്ടായില്ല. വേറെ ഒരു ടീം വരാനുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അവരെ കൂടെ നിനക്ക് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ പണിവാളി. നോക്കാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് പോകുന്ന റോഡ്. ഈ റോഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ രീതിയിൽ എനിക്ക് കൂടെ ഗൈഡ് വന്നിട്ടുള്ളത് ബാബുവല്ല, ബാബുവാണ്. ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പം എത്ര കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ? ഇവിടെ വാച്ച് ടവറിലേക്ക് 3 കിലോമീറ്റർ, അവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ. 1 സൈഡ് 6.5 കിലോമീറ്റർ. 1 സൈഡ് 6.5 കിലോമീറ്റർ അല്ലേ? ഓക്കെ. പിന്നെ ഇതിപ്പോൾ മൃഗങ്ങൾ ഈ സമയത്ത് മൃഗങ്ങളൊക്കെ കാണാറുണ്ട്? മൃഗങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒച്ചപ്പെടാക്കുന്നതിനനുസരിച്ച് അവർ പോയി മാറിപ്പോകും. ആയിക്കോട്ടെ, ശരി. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പോയി നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പിന്നെ മൃഗങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ ഇവിടുന്ന് തന്നെ പറയും, സൈലൻ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനയോ മാനോ അല്ല കാട്ടുപോത്തുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അത് മാത്രമല്ല ഉണ്ടെങ്കിൽ തന്നെ കൊഴിഞ്ഞു പിന്നെ ഫാമിലി ആൾക്കാർ ട്രക്കിങ്, എല്ലാ ഫാമിലി ഉണ്ട്, എല്ലാവരുണ്ട്. കോളേജ് പിള്ളേരുണ്ട്, പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന പിള്ളേരുണ്ട്. പിന്നെ മാക്സിമം കയറാൻ കഴിയുന്നവരെ നമുക്ക് കയറാം. പിന്നെ എന്ന് വെച്ചാൽ വാച്ച് ടവറിൻ്റെ അവിടുന്ന് 3 കിലോമീറ്റർ ഭയങ്കര കുന്നാണ്, 1 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ കയറാൻ പറ്റില്ലെങ്കിൽ വാച്ച് ടവറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പെട്ടെന്ന് വരാം. ദൈവം സാധിച്ചിട്ട് ഫുള്ള് തന്നെ പോകാൻ പറ്റട്ടെ. പക്ഷേ രാവിലെ ആയിക്കൊണ്ട് ഈ വെയിലില്ലാത്ത കൊണ്ട് നമുക്ക് ഏകദേശം കയറാൻ പറ്റി കയറാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ, അപ്പം ഇതുമാതിരി നിങ്ങൾക്ക് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മൃഗങ്ങൾ ആക്രമണം അങ്ങനെ നമ്മൾ കറക്റ്റ് ആണ്, അവൻ കറക്റ്റ് അല്ലേ? നമ്മൾ അവരൊന്നും ചെയ്തില്ല, അവരൊന്നും ചെയ്യാം. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം ദൂരത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒഴിഞ്ഞു മാറിപ്പോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ കുറച്ച് ദൂരം മാത്രം കുറച്ച് ഡേഞ്ചറാണ്, ആ ഭാഗത്ത് നമ്മൾ മാക്സിമം പോയി സൈലൻ്റ് ആയിട്ട് നമ്മൾ തന്നെ പോകണം. ഉണ്ടല്ലോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലപ്പോൾ നമ്മൾ മാക്സിമം മൃദു സമീപനം പാലിക്കുക. കാരണം നമ്മളവിടെ രാജാക്കന്മാരായിട്ട് കാര്യമില്ല, ഇവിടെ രാജാക്കന്മാർ വേറെ ആൾക്കാരാണ്. അപ്പോൾ അവരിടയിൽ നമ്മൾ വരും. പിന്നെ ഞാനെപ്പോഴും പറയും, നമ്മൾ എവിടെയും പോകുമ്പോൾ കഴിയുന്നതും ഗൈഡ് ചെയ്യാൻ കൂട്ടി ചെയ്യുന്ന കൊണ്ടുപോകുക. കാരണം നമ്മളെക്കാട്ടിയും കൂടുതൽ
ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനും ഇതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനും ഇവർ വേണം. കാരണം ഈ കാടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയാലും നമ്മളൊരു അതൊരു പൈസ കണക്കായിട്ട് കണക്കെടുക്കണം. അതിൻ്റെ മുകളിൽ ഒരാൾ ജീവിക്കുന്നുണ്ട്, അപ്പോൾ അയാളെ വീട്ടിലേക്ക് അരി വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇവരടുക്ക് ബാർഗെയിൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അവർക്ക് സന്തോഷം കൊടുക്കുക. അപ്പോൾ അവരും അതിൻ്റെ മുകളിൽ ജീവിക്കും, അവർ അവർക്കൊരു ഉപജീവന മാർഗമാവും. നല്ല കയറ്റമാണ്, ഇപ്പോഴേ അടിപ്പ് തുടങ്ങി. അപ്പോൾ ശരി, പിന്നെ വേറെ ഇവിടെ നമ്മളെ കൂടെ തന്നെ വരുന്നതല്ലോ, വീട്ടിലെ പട്ടിയാണോ? ഒഴിവാക്കണം. അത് ശരി, വീട്ടിലൊരു പട്ടിയാണത്. അപ്പോഴത്തേക്കും ബോർഡ് വെച്ചിട്ടുണ്ട്, പിന്നെ കഴിഞ്ഞതും പ്ലാസ്റ്റിക്കെല്ലാം ഒഴിവാക്കും. ഇവിടെ നമുക്ക് ബോർഡ് വെച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. മാക്സിമം പ്ലാസ്റ്റിക്സ് എല്ലാം ഒഴിവാക്കും. ആനകൾ വരുന്ന സ്ഥലമാണ്. ഞാൻ ഈ വഴി വന്നപ്പോൾ പല വട്ടം ഞാൻ ആനയെ കട്ടിന്ന് കാട്ടി വന്നാൽ കണ്ടത് മെയിൻ റോഡിൽ തന്നെ. ചിലപ്പം റോഡിൽ നിന്ന് മാറില്ല, ചെയ്ത് ഒറ്റപ്പോൾ. അപ്പോൾ ഇനി സൈലൻ്റായി പോവാം. നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണുന്നുണ്ട്, അതില്ലാണ്ടാവണ്ട. പറ്റില്ല, ശരി. നല്ല നല്ല പ്യൂർ വാട്ടർ അല്ല, നല്ല നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന വെള്ളമാണത്. ഇങ്ങനെയുള്ള അരുവിയിലെ വെള്ളം വെച്ചാൽ ഒരു ഔഷധ ഗുണം ഉണ്ടാവില്ല, പറഞ്ഞല്ലേ. പല മരങ്ങളെ ഇടയിലോട്ട് വരുന്നതും ശരിക്കും ആക്ച്വലി മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാണ്ട് ബോട്ടിലേക്ക് കിട്ടുന്ന മിനറൽ വാട്ടർ അല്ല. ഒഴുക്ക് വെള്ളമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. ചേട്ടാ, അപ്പോൾ നമുക്ക് ഈ പക്ഷി ബാധ എന്ന സ്ഥലത്തേക്ക് ഇപ്പം പോകാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ പോകാൻ പറ്റില്ല, പെർമിഷൻ ഇല്ലാണ്ട് പോകാൻ നടക്കില്ല. എന്നാൽ അവിടേക്ക് നമ്മളിവിടെ നിന്ന് 10 കിലോമീറ്ററാണ് ദൂരം ഉള്ളത്. 10 കിലോമീറ്റർ പക്ഷി ബാധത്തേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. പക്ഷേ അവിടെ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് കേരള ബോർഡർ കഴിഞ്ഞിട്ട് കർണാടക ബോർഡർ ചെന്നിട്ടാണ് നമ്മൾ റിട്ടേൺ വീണ്ടും കേരളത്തേക്ക് തിരിച്ചു. ബോർഡർ എത്തിയിട്ട് തിരിച്ചു വരണം. ഓക്കെ. എന്ന് വെച്ചാൽ ഏത് സമയവും ആനയും കടുവയുള്ള സ്ഥലമാണ്. മാക്സിമം ഇത്രയും കൂടി നമുക്ക് പിന്നെ വർത്തനം പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇത്രയും സൈലന്റ് ആയിട്ട് പോകണം. നമുക്ക് നേരുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. മറ്റുള്ള സ്ഥലങ്ങൾ എന്താ ചെയ്യുക? മറ്റുള്ള ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മള് ഒന്നിലേക്ക് കേറ്റത്ത് കയറിക്കൂ, അല്ലെങ്കിൽ താഴെക്കുഴിയിലേക്ക് കുളിച്ചേക്കും, മാറി നിൽക്കൂ. കാരണം ആന വന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ ഫേസ് ചെയ്യാനെന്ന് നമുക്ക് അറിയാം. രാവിലത്തെ ഇവിടെ നമ്മളെ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോകുന്ന ശ്രീകോവിലേക്കുള്ള ഒരു കൽപ്പാത്തിണ്ട്. ചെറുക്കൽ കോവിലത്തെ ചെറുക്കൽ തമ്പുരാനായിട്ട് പണ്ട് അല്ലേ, ചെറുക്കൽ രാജാവ് അല്ലേ കൊടുത്ത പണ്ട് പഴയ കാലങ്ങൾ കേട്ടിട്ടുണ്ട്. പഴയ കാലങ്ങൾ, അതായത് അതിപ്പോ ഏത് എല്ലാ വർഷവും പിന്നെ ഏത് അരുവിൽ വെള്ളം പറ്റിയാലും ഈ ഒരു അരുവിൽ വെള്ളം പറ്റും. അത് ശരി. ഇത് 1 കിലോമീറ്റർ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കുണ്ട്. സിമെൻറ്റും മണലും ഒന്നും മിക്സ്ഡ് ഒന്നുമില്ല. അങ്ങനെ തന്നെ ഇങ്ങനെ കല്ല് കുത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ പാത്തിയായിട്ട് പോകുന്നത് ഇതാ ഇതാണ്. ഇവിടെ നിന്ന് എടുത്തിട്ടാണ് അവിടെ കാണാൻ പറ്റും. ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് മലയിലെ മുകളിൽ അസുഖം ഈ വെള്ളം അല്ലേ, ഇവിടെ നിന്ന് പോയിട്ടാണ് ഇതാണ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതേ മരത്തൊരു കൽപ്പാത്തി ക്ഷേത്രത്തിന് വടക്ക് വസ്തു അല്ലേ അല്ല. അപ്പൊ ഇവിടുന്ന് എടുത്തിട്ടാണ് ക്ഷേത്രത്തിന് ആവശ്യത്തിന് എല്ലാ നിവേദി ആയാലും അഭിഷേകം ആയാലും ശരിക്കും സൂപ്പർ ഫോട്ടോ. ഇങ്ങനെ ഒരാളെ കിട്ടിയാലും ഞാൻ ഭാഗ്യമായിരുന്നു. കാരണം ഇങ്ങനെ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് ഫുൾ അപ്ഡേറ്റഡ് ആണ് മൂവർ. മൂവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല, അങ്ങനെ ഒരു ഗൈഡ് കിട്ടിയത് ഞാൻ വളരെ ഭാഗ്യമാണ്. അപ്പൊ നമ്മള് തിരുവല്ല ക്ഷേത്രത്തെ പോയി നമുക്ക് കാണാൻ പറ്റും. ഇതേ ഈ ഇതിന് ഒരു കൽപ്പാതി അമ്പലത്തിൻ്റെ വടക്ക് വസ്തു കാണാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറുക്കൽ കോവിലത്തിലെ ഇവിടെ വന്ന സമയത്ത് തോവാൻ വന്ന സമയത്ത് നിവേദത്തിന് വേണ്ടിയിട്ടും അഭിഷേകത്തിന് വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടാൻ അതിൽ ഇതേമാതിരി കൽപ്പാത്തി. ഇവിടെ ആലോചിച്ചോട്ടെ ആ ടെക്നോളജി ഇവിടുന്ന് ഈ പാത്ത് എത്ര കിലോമീറ്റർ, എത്ര കിലോമീറ്റർ അടുത്ത്? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഈ കൽപ്പാത്തി ആയിട്ട് നമ്മൾ, അതായത് ഡ്രൈനേജ് സിസ്റ്റം ആക്കുന്നതായിരിക്കും. അപ്പോൾ അന്നത്തെ ആൾക്കാരെ എഞ്ചിനീയറിംഗ് വൈഭവം നോക്കിയിട്ട് നമ്മൾ വെറുതെ ടെക്നോളജി ഉണ്ടെന്നും, അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ അവരെ സ്ഥലം എന്ത് മൃഗം ഉപയോഗിച്ചിട്ടാണ് ചെയ്തു നോക്കുന്നത്. ഇവിടെ നാളെ പോകുന്നത് ഞാൻ പലവട്ടും കടി അവിടെ അമ്പലത്തെ പോയ ക്ഷേത്രത്തിൽ പോയ സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇതല്ലേ ഇപ്പം പക്ഷേ കാലത്ത് തോന്നി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ കർണാടക ബോർഡറിൽ ഈ കർണാടക കൊടുകന്മാരുണ്ടാവും, കൊടുക ഡിസ്റ്റേ ആണ്. അതെ,
അപ്പോൾ ചിലപ്പോൾ നമ്മൾ യൂണിഫോം എല്ലാം ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവർ. ആ ശരി, കേസ് ഉണ്ടാക്കും. യൂണിഫോം വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ട്, നമുക്കിവിടെ ഗെയിഡിന്റെ യൂണിഫോം ഉണ്ട്. അത് ശരി, അത് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല. ഓക്കെ, ഞങ്ങളെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഞങ്ങളെങ്ങനെ പോയിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് ലോക്കൽസ് ആണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് ചെയ്യാലോ. പിന്നെ ഡിപ്പാർട്ട്മെന്റ് സാറുമാർ വരുമ്പോൾ അവർക്ക് കാണാൻ വേണമെങ്കിൽ അവർക്ക് പോവാം. ഓക്കെ, മനസ്സിലായി. പിന്നെ സാറിന് വേണമെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി സാറിനെ വിളിച്ചിട്ട് പെർമിഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേദന പോവാം, പക്ഷെ അല്ലാണ്ട് പോകാൻ പറ്റില്ല. ഇത് നിങ്ങൾ അതിൻ്റെ പേരെന്താണ്? അത് ഇനി പോകില്ല ചേട്ടാ, ഇനി കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. കാരണം ഞാൻ വന്നാൽ ബുദ്ധിമുട്ട് കാണും, ആനേനെ കണ്ടാൽ ഇപ്പം കുറക്കും കുറക്കും. പക്ഷെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ആനേൻ്റെ പുറകിൽ വരും, നമ്മൾ പുറകിലും നമ്മൾ ഓടേണ്ടി വരും, നമ്മൾ ഓടേണ്ടി വരും. ഇതാണ് എൻ്റെ പ്രശ്നം. ഈ അരുവിയാണ് നിങ്ങൾ ചേട്ടാ? അതെന്താ ഏത് ഈ അരുവി? ഈ അരുവി പാവനാശിനി നമ്മളെ സീതാഭസ്മ ചെയ്യുന്ന സ്ഥലമല്ലേ? ആ, തർപ്പണം ചെയ്ത് തർപ്പണം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന വെള്ളമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ ഓക്കെ നമ്മൾ തിരുനെല്ലി വന്ന അവിടേക്ക് കാണാൻ പറ്റും. നമ്മൾ തർപ്പണം പിതൃതർപ്പണം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തേക്ക്. അത് ആ പഴി വെള്ളം പോകുന്നതല്ല, ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതൊക്കെ കാണാൻ പറ്റും. ഇതിപ്പം വേനൽക്കാലാണ്ട് വെള്ളം കുറവാണ് അല്ലേ? മഴക്കാലം ഇവിടുന്ന് തന്നെ കുത്തി കളിക്കൂലേ? കുത്തി ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും. ഇതെല്ലാം ഇവിടുന്ന് ഇത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ പിന്നെ മഴക്കാലത്ത് വിടില്ല, വിടില്ല. അത്രയും മരങ്ങളും ഇതെല്ലാം വന്ന് ഇതിൽ കുടുങ്ങിപ്പോകും, അത്രയും വെള്ളം ഉണ്ടാവും. ഇപ്പൊ തന്നെ വേനൽക്കാലത്ത് ഇത്ര വെള്ളമുള്ള സ്ഥിതിക്ക് ആണ് ഇപ്പൊ ഈ ഇതിപ്പം ഇതിപ്പം ജനുവരി ഫെബ്രുവരി ആയി, ഫെബ്രുവരി മാസത്തിൽ ഈ വെള്ളം ഉണ്ടാകുന്ന സ്ഥിതിക്ക് മഴക്കാലത്ത് ഊഹിക്കാൻ ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. ഇത്രയും അപ്പൊ ഇതിലോട്ട് ആ സമയത്ത് ഇതിലോട്ട് വിടില്ല, വേറെ വഴിയിലൂടെ ഒക്കെ കറങ്ങിപ്പോകും. ഇല്ലല്ല, പിന്നെ പിന്നെ മഴക്കാലത്ത് മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അട്ട ശല്യം ഉണ്ടാവും, അത് മാത്രല്ല പിന്നെ മരങ്ങൾ പൊട്ടി ആന്റെ ശല്യം ഉണ്ടാവും. അപ്പൊ ശരിക്കും ഏത് സമയമാണ് ഏത് മാസമാണ് ഏറ്റവും നല്ലത്? എങ്ങനെ സെപ്റ്റംബർ ഒക്ടോബർ ഏത് സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് സെപ്റ്റംബറിൽ സ്റ്റാർട്ടിങ് ആവും. അപ്പം കേട്ടല്ലോ ഓട്ടം പറഞ്ഞത് സെപ്റ്റംബർ മുതലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കാരണം അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലൈമറ്റ് ആയിരിക്കും, നമുക്ക് മറ്റു മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഒന്നാമത് തിക് ഫോറസ്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ആട്ടേൻ്റെ ശല്യം. അപ്പം ഇപ്പം അവർക്ക് ഇപ്പം തന്നെ ഈ ഒരു മാസം തന്നെ ഇത്ര വെള്ളം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം മഴക്കാലത്തുള്ള വെള്ളം അപ്പം കേറ്റല്ല ഇത് കേറ്റം തുടങ്ങാ. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നമ്മള് ഒരു ചാലഞ്ചായി എടുക്കുന്നത് ചെയ്യുന്നതല്ലേ, നമ്മളെ സഹോദരനും കൂടെ തന്നെ ഉണ്ട്. കാരണം ഇത് ഇന്നാണ് എനിക്ക് മനസ്സിലായി ഈ പട്ടിയുടെ ഇത്രയും ഇമ്പോർട്ടൻസ്. കാരണം നമ്മള് നാട്ടുപുറത്തൊക്കെ നമ്മൾ കാണുമ്പോൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ വലിയ ഇതൊന്നുമില്ല, പക്ഷെ ഭയങ്കര നമ്മളെക്കാട്ടി മുന്നേ കേട്ടോ. എല്ലാം വാച്ച് ചെയ്ത് നമ്മൾ പോകുന്ന വഴിയിൽ മുന്നേ എന്തെങ്കിലും സൂപ്പർ അലേർട്ട് ആകും. നമ്മളെക്കാട്ടി മുന്നേ പോയിട്ട് എല്ലാം വാച്ച് ചെയ്ത് അതിന്റെ ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. മണം പിടിച്ച് നോക്കി നമ്മളെ ശരിക്കും നമുക്കൊരു ഒരു പ്രൊട്ടക്ഷനായിട്ട് മൂപ്പർ എന്താ പറയണ്ട. കാരണം എന്താ മുന്നേ അപകടം ഉണ്ടോ അല്ലെ വേറെ ഉണ്ടോ മൂപ്പർ നോക്കി പോയി ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് ഇവരുടെ അടുക്കൽ വന്ന് വീണ്ടും പോയി. കാരണം നാട്ടമ്പുറത്ത് തന്നെ കാണുമ്പോൾ കല്ലെടുത്തറിയലും എനിക്ക് വലിയ താല്പര്യം കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് വീട്ടിൽ ഒരുപാടുണ്ട്, ഓട്ടെ. ഇനിയിപ്പോൾ മനസ്സിലായി ആ ഒരു നോക്കട്ടെ യജമാനോടുള്ള ഇതാണോ വാച്ച് ചെയ്താണോ മൂപ്പർ. എന്തായാലും അതൊന്നുമില്ല, നമ്മൾ അതൊരു എന്താ പറയുക, ഞാൻ പറയാം അതൊരു ഒരു രസമാണ്. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് കഷ്ടപ്പാടും കുറച്ച്. നമ്മൾ ഇവിടുന്ന് 3 കിലോമീറ്റർ വാച്ച് ടവറിലൊക്കെ പറയുന്നത് ഈ വണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ കയറി പോകുന്നത് മാക്സിമം ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ടാണ്, അപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നമുക്ക് കുറച്ചുകൂടി നമുക്ക് കുറഞ്ഞ് കിട്ടും. കുറഞ്ഞ് ഇതാണ് വണ്ടി പോകുന്നത്. ഇത് ഷോർട്ട് കട്ട് വണ്ടി എന്ന് വെച്ചാൽ വണ്ടി നമുക്ക് ഫോറസ്റ്റുകാരും അവർ ഒഫീഷ്യൽസ് മാത്രം ഉള്ളു, അവരെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ മറ്റുള്ള വിട്ട് നമുക്ക് നടന്നു തന്നെ പോകണം. നമ്മൾ പേഴ്സണൽ വണ്ടി 4x4 എടുത്തിട്ട് ഇവിടെ വരാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇപ്പം ഇന്നലെ താമസം, ഇവിടെ ഒരുപാട് റിസോർട്സ് ഉണ്ട്, ബട്ട് ഈ ഒരുപാട് റിസോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് KTDC ഉണ്ട്, അഗ്രഹാര റിസോർട്ടുണ്ട്, മയൂഖമുണ്ട്, ഒരുപാടുണ്ട്. ടേബിൾ ലോഞ്ച് ഉമ്മക്കൊല്ലി റിസോർട്ട്, ഉമ്മക്കൊല്ലി റിസോർട്ട്. ഞാനൊരു ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിൽ ഇന്ന ഇന്നാള് ഒരു കടുവ വന്നിട്ട് അവരെ നായിൻ്റെ കൂട് അടിച്ചു പൊളിച്ചു. പക്ഷെ അവർ ഓടി വരുമ്പോൾ ഉള്ളത് തന്നെയാണോ അത്? അത് തള്ളാണോ? അതെ, ഇല്ല തള്ളല്ല. നമ്മളെ വീട്ടിലും ഇതേപോലെ ഈ അടുക്ക വന്നായിരുന്നു. അത് ശരി, പക്ഷേ നമ്മളെ പട്ടികൾ എന്നിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ ഈ റൂട്ടിൽ 2 കടുവുണ്ട്, ചെറുതുണ്ടെന്നും വലുതുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യങ്ങളും ഈ റൂട്ടിൽ അത് പാസ് ചെയ്യും. ഫോറസ്റ്റ് ഹൈവേ വന്നിട്ട് പിന്നെ അതേപോലെ റിട്ടേൺ ഈ വഴിക്ക് തന്നെ തിരിച്ചു പോകും. തിരിച്ചു പോകും. ഇത് പോകുന്ന വഴി എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ പട്ടികളും പൂച്ചകളും മൂത്രിച്ചിട്ടിങ്ങനെ മണ്ണ് മാന്തും. അതെ, എന്നിട്ട് അവിടെ അപ്പിട്ട് വെക്കും. അതെ, അപ്പോൾ നമുക്ക് പ്രത്യേക പിന്നെ അതിൻ്റെ കൈൻ്റെ ചട്ടകൾ നമുക്കറിയാം, നടന്നു പോകുന്ന വഴി നമുക്കറിയാം. കാരണം നമ്മളെല്ലാം ഇതെല്ലാം
അപ്പോൾ നിങ്ങൾ ഒരു ഗസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ നമുക്കിതെല്ലാം കാണിച്ചു തരണമല്ലോ. അപ്പോൾ നമ്മളിതെല്ലാം രണ്ട് സൈഡ് ആനയുണ്ടെങ്കിലും അതേപോലെ നടന്നപ്പോൾ റോട്ടിൽ എന്തിനൊക്കെ ചവിട്ടടി ഉണ്ടോ ഇതെല്ലാം ഞങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞെന്തായി ഇതാണ് ഗൈഡിനെ പറഞ്ഞത്. നമ്മൾ ഇതുമായുള്ള സ്ഥലത്ത് നമ്മൾ വെറുതെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. ഇതിൽ നല്ല മുൻപരിചയമുള്ള ആളും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ തന്നെ പോകണം. കാരണം ഇതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് അറിയാം? കണ്ണൂർ ടൗണിലും ടൗൺ പട്ടണത്തിൽ നിൽക്കുന്ന നമുക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല. ഇവിടെ വന്ന് വെറുതെ ബലിയാടായിട്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്രിക്കോഷൻസും ഇതുമായിട്ടുള്ള ഗൈഡിൻ്റെ അവർ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വന്ന് ജോളിയാക്കേണ്ടിയും അല്ലെങ്കിൽ അടിച്ചു പൊളിക്കേണ്ട സ്ഥലമല്ല ഇതൊരു ഒരു ത്രില്ലായ ഇതിനോട് ടേസ്റ്റുള്ള കൂട്ടർ വന്ന് ചെയ്യേണ്ട സംഗതികളാണ്. പോകുന്ന വയ്ക്കുന്ന കച്ചറി ബോട്ടിൽസ് വലിച്ചെറിയാൻ പാടില്ല. അത്രയും പരിസ്ഥിതിയിലുള്ള പ്രദേശം ഗസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഭാഗം. ഞങ്ങൾ നിങ്ങളെ അത്രയും ഒരു ഒന്നും നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുപോവുക. കാരണം മൃഗങ്ങൾ വന്നാൽ നിങ്ങളെ ഫേസ് ചെയ്യാനോ എല്ലാത്തിനും നമ്മൾ എല്ലാ കാലം കംപ്ലീറ്റ് ഞങ്ങൾ കൺട്രോളിലായിരിക്കും നിങ്ങൾ പോവുക. ശരി, അതിപ്പോൾ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും കാരണം ഞങ്ങൾ ഗൈഡുമാർ പറയുന്നത് അനുസരിക്കും. ഗൈഡ് വഴി അറിയിച്ചിട്ടാണ് അത് ബാബോട്ട് പറയുന്നത്. വളരെ നല്ല കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വന്ന് പെട്ടുപോയി പിന്നെ കറി നമ്മൾ ഹീറോയിസ് കാണുന്ന സ്ഥലം ഇവിടെ മൃഗങ്ങളടിക്കുമോ അല്ലെങ്കിൽ ഇതുമായിട്ട് കാട്ടിലോ അല്ല. ഓക്കെ, കാരണം വന്ന് പെട്ടുപോയി പോകുന്ന വഴിക്കുന്ന നല്ല അനുഭവമുണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ട് വന്ന് പെട്ടുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഗൈഡിനെ കൂടെ തന്നെ വരുമോ. ഇവിടെ ഹീറോയിസം കാണിച്ചിട്ട് വെല്ലു വിളിച്ചിട്ടൊന്നും പോകേണ്ട സ്ഥലങ്ങളല്ല ഇത്. ഗൈഡിനനുസരിച്ചിട്ട് കാരണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല ഇപ്പോൾ പുലീൻ്റെ പാടം ഇതൊന്നും നമുക്കിത് എവിടെ തിരിയാം. കാരണം ഇവർക്ക് ഇവർക്ക് ഒന്നാമത് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അറിയാം. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയും, അവർക്ക് ജനറ്റിക്കലി അങ്ങനെ ടേസ്റ്റും ഉണ്ടാവും, അതിനെക്കുറിച്ച് അറിയും, പാരമ്പര്യമായി കിട്ടിയത്. അതിന് പുറകെ ഇവർ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ അറിയാം. കടുവ പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഈ വെളുപ്പങ്ങത്ത് 3 മണിക്കാണ്. ഓ, അത് ടൈമുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു, ആ വീട്ടുകാരും പറഞ്ഞു 2:30 മണിയാകുമ്പോൾ 2:30 മണിക്കാണ് കടുവ ഇരപ്പി തേടി ഇറങ്ങുക. പകല് യാതൊരു കാരണം വെച്ചാലും പുറത്തിറങ്ങില്ല. പിന്നെ വെച്ചാൽ കടുവ ഉള്ള സ്ഥലം നമുക്ക് പ്രത്യേകിച്ച് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടുവ പാറിൻ്റെ ഗുഹയിൽ വലിയ വലിയ പാറക്കൂട്ടത്തിൻ്റെ മേലെയാണ് പറയുന്നത്. വെറുതെയല്ല ഇത് വടായി പറയുന്നില്ല. നമ്മൾ നേരിട്ട് ഈ ഇവിടുന്ന് 15 കിലോമീറ്റർ അമ്പലപ്പാറുന്ന ആർള ഫാം ഉണ്ട്. അവിടുന്ന് അവിടേക്ക് നമ്മൾ ഇവിടുന്ന് ഗൈഡായിട്ട് പോകുന്നവരാണ്. അവിടെ ഒരു 5-6 ഏക്കർ ഫുള്ള് പാറക്കൂട്ടാണ്. അപ്പോൾ ഈ സമയത്തില്ല നല്ല വെയിലിൻ്റെ സീസൺ സമയമാണ്. അവിടേക്ക് സൂര്യപ്രകാശം എത്രയും പെട്ടെന്ന് എത്തുന്ന സ്ഥലമാണ്. രാവിലെ നേരം നമുക്ക് ഫുള്ളായിട്ട് കാണാം കടുവ കിടക്കുന്നത് നടക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റും. കടുവയുടെ കാട്ടാണ്. കടുവ പോകുന്ന വഴിക്ക് ഇതേപോലെ മാന്തിട്ട് ഇങ്ങനെ അപ്പിട്ട് വെക്കും, ഇല്ലെങ്കിൽ മൂത്രയിക്കുമ്പോൾ ഇതേപോലെ മാന്തിട്ട് വരെ കയ്യിൽ അടയാളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കടുവ പോകുന്ന വഴി ഞങ്ങൾ മനസ്സിലാക്കി. ഇതിപ്പോൾ എത്ര ദിവസം? ഇത് 1 ആഴ്ച പഴക്കമുണ്ട്. അപ്പം സ്ഥലത്ത് സംഭവം ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞ ആദ്യം വിശ്വാസമായിരുന്നു, ഇപ്പം കറക്റ്റ് വിശ്വാസമായി. അപ്പം ഇതാണ് ഇന്ന് കയറി പോകുന്ന വഴി. മുള്ളപ്പന്നി പൂരം പന്നിയെല്ലാം അതിനുള്ളിൽ ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും. ശരി, അതിനെ തിന്നാൻ വേണ്ടി അങ്ങനെ മാറി. ശരിയായ റെയിൻ ഫോറസ്റ്റ് തന്നെയാണ് ഇത്. പശ്ചിമഘട്ടത്തിൽ വരുന്നല്ലേ? ഇത് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആറളം ഫാമിൻ്റെ അടുത്ത് ഒരു ഭാഗമായിട്ട് വരും. അപ്പലപ്പാറെന്ന് പറഞ്ഞാൽ ആറള ഫാമാണ്. പക്ഷിപ്പാതത്തിൽ നിന്ന് 4 കിലോമീറ്ററുണ്ട് ആറള ഫാമിലേക്ക്. അല്ല, ഈ അമ്പലപ്പാറ പെടുന്നത് ആറള ഫാമിലേക്കാണ് പെടുന്നത്. അമ്പലപ്പാറിലേക്ക് ആറള ഫാമെന്ന് 13 കിലോമീറ്ററുണ്ട് ഇരിട്ടി ഭാഗത്തു നിന്ന്. അവിടെ ആൾക്കാരോട് പോകാറുണ്ട്? നടന്നിട്ട് പോകാറുണ്ടല്ലേ? ഞങ്ങൾ നടന്നിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടുന്ന് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിക്കാർ വന്നിട്ട് ഫോറസ്റ്റൊക്കെ വന്നിട്ട് ഇവിടുന്ന് നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ 1-2 ദിവസം താമസിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരും. പക്ഷെ അവർ അവരായിട്ട് പോകില്ല, ഇവിടുത്തെ സ്റ്റാഫിന് ഗൈഡും ആരെങ്കിലും കൂടിയിട്ട് അങ്ങനെ പോകും. അയ്യോസ്, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 10 നമ്മളായി. എന്നിട്ട് തന്നെ എൻ്റെ സ്റ്റാമിനയും ഇതെല്ലാം ഔട്ടായി. ഇത്രയും വെയിറ്റ് ട്രെയിനിങ്ങും ഇത്രയും വീരവാദം ഒക്കെ എൻ്റെ അവസ്ഥ ഇതാണ്. ഇത് നോക്കട്ടെ, ഇദ്ദേഹത്തിന് നോക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം ഇവരുടെ ഡെയിലി റുട്ടീൻ അതാതെ പറഞ്ഞു, നമ്മൾ ഡെയിലി വാക്കിങ് കാർഡിയോ വർക്കൗട്ട് കുറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. മൂത്ത പറഞ്ഞിട്ടല്ല, മൂപ്പര് ആപ്സാണ്, നമുക്ക് നല്ല ഫ്ലാറ്റ് ആപ്സാണ്. നമ്മളൊക്കെ അവിടെ നിന്ന് ഇൻടേക്ക് കൂടുതൽ, കലോറി കൂടുതൽ. ബേണിങ് പർപ്പസ് ഇല്ല, കാരണം വണ്ടിയിൽ യാത്ര, വണ്ടി ടൗൺ പട്ടണത്തിലുള്ള ഇതല്ലേ വണ്ടിയിൽ യാത്ര. അവിടെ നിന്ന് 100 കിലോമീറ്റർ പോകണമെങ്കിൽ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡെയിലി റുട്ടീനുള്ള ആളെ അവസ്ഥയാണ് ഫ്ലാറ്റ് ആപ്സും വർക്ക സ്റ്റാമിനയും. ഞാൻ ഇത്രയും നാളെ തന്നെ എൻ്റെ അവസ്ഥ അതാ, ഡെയിലി 12 കിലോമീറ്റർ തന്നെ ഇതിൽ നടക്കും. അപ്പോൾ 6.5 കിലോമീറ്റർ 1/2 കിലോമീറ്റർ എന്തായാലും നമുക്ക് ഈ ഷോർട്ട് കട്ട് കയറുന്നത് കൊണ്ട് അത്
പോകും 12 കിലോമീറ്റർ. അപ്പോൾ 6 ആറ് 12 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നടക്കാം. അപ്പോൾ വേറെ കഴിവൂടി ഈ 6 ആറും 12 കിലോമീറ്റർ മാത്രമല്ല, അവിടെ നടക്കുന്നത് എലിവേഷനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വീട്ടിൽ ജിമ്മിലായാലും ട്രെഡ്മിൽ ചെയ്യുമ്പോൾ കഴിയുന്നതും എലിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന് കാരണം ഇൻക്ലൈൻ എലിവേഷൻ കൊണ്ടുവരാം. ഇൻക്ലൈൻ ലെവലിലേക്ക് മാക്സിമം ചെയ്യുമ്പോൾ നമുക്ക് കാർഡിയോ ഫിറ്റ് കൂടുതൽ കിട്ടുക. കാരണം ഇതുപോലെ ട്രക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടിപ്പോകും. ഇപ്പോൾ മൂപ്പര് നല്ല പച്ച അടിപൊളിയായിരിക്കുന്നത്, ഞാൻ നല്ല എടുത്ത് ദണ്ടിട്ടടിക്കുന്നുണ്ട്. ഇല്ല വിടില്ല, അങ്ങനെ വിട്ടു കൊടുക്കൂല. നമ്മളും വീണ്ടും തുടങ്ങി ട്രക്കിംഗ് കാലഘട്ടം. അപ്പം കുറേ കാലത്തിന് ബ്രേക്കിന് ശേഷം എഗെയിൻ ട്രക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കണ്ട, എന്നും നമ്മുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവും ട്രക്കിംഗ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് സമുദ്രനിരപ്പിൽ എത്ര അടി ഉണ്ടോ അറിഞ്ഞു പോകണം. നല്ലതാ, ഒന്ന് പിടിക്കോ. അതെന്താ വേണ? നമ്മൾ അതിൻ്റെ ടോപ്പിലാണ് കയറുക, അതാണ് ബ്രഹ്മഗിരി എൻട്രി. അത് ശരി, ഓക്കെ. നമ്മളിപ്പോൾ ഇതിലെ പോയിട്ട് നേരെ ഇവിടെ വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിന് 3 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് നടത്താം, 1 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, അത് പിന്നെ മരം കാടൊന്നുമില്ല, ഫുള്ള് പുൽമേടാണ്. ഈ സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ അതേ വെയിലിൻ്റെ ചൂടേക്കാണ് കയറിപ്പോവാം. ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മേലെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റും പിന്നെ വെയിൽ ചൂടും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പകുതി ഫിനിഷ് ചെയ്തു. ഇനി പോകേണ്ടത് നേടെ കിടക്കുന്നു. ഫുൾ മിസ്റ്റാണ്. ഇതായത് സമയം നോക്കിയിട്ട് എത്ര മണിക്ക് പോകും? ഓൾമോസ്റ്റ് 9 മണിയായി. സമയത്ത് തന്നെ മിസ്റ്റ് നോക്കിയിട്ട് മൂടി കിടക്കുക. അതാണ് ബ്രഹ്മഗിരി. ഇപ്പം മുപ്പത് പറഞ്ഞത് ഇവിടെ ക്ലോക്ക് ടവർ ഉണ്ട്, അവിടുന്ന് പിന്നെയും അങ്ങോട്ട് പോകാനുണ്ട്. സൂപ്പർ, നല്ല കുറേ കാലത്തിന് ശേഷം ട്രക്ക് ചെയ്തല്ലോ, ഫുൾ എനർജി. അതായത് ഇതുപോലത്തെ ഒരു ഗൈഡ് കിട്ടിയതും ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് അവിടെ കാണുന്ന ടൗൺ ഏതാ ചേട്ടാ? തിരുനെൽ ക്ഷേത്രമാണ്. ഓ ആ ശരി, ആ ഹാ കാണുന്നത്. ആ ശരി, തിരുനെല്ലി ക്ഷേത്രമാണ് ഇത് കാണാൻ പറ്റുന്നത്. സൂപ്പർ സ്പീസ്, സൂപ്പർ. ചെറിയൊരു ആട്ടം ഉണ്ടാവുന്ന സംശയം. നമ്മുടെ നാട്ടിലെ വെൽഡർമാർ വെൽഡ് ചെയ്തതല്ലേ, അത്ര ധൈര്യം പോരാ. നന്നായി ആടുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്ന ശരിക്കും നല്ല സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ഫിക്ചേഴ്സ് എത്ര മാത്രം ഉണ്ടോ അറിയില്ല. ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യൻസിലില്ല, ഫോറിനേഴ്സ് മാത്രമാണ്. 5000 രൂപീസ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പം കാറ്റ് മുതലായിട്ട് പൊളിഞ്ഞിട്ടുള്ളൂ. ഇപ്പം എന്നിട്ട് കോവിഡ് കാരണം ടൂറിസ്റ്റേഴ്സും ഇല്ലാണ്ട് അത് ആ മേഖല നശിച്ചു പോയി. അപ്പം മുകളിലത്തെ വ്യൂ ഉണ്ടോ, കോട വന്ന് കവർ ചെയ്തു. എന്തായാലും ട്രക്കിംഗ് എൻജോയ് ചെയ്യുന്ന ഇവിടേക്ക് പറഞ്ഞതാണ്. ഇത് ഇവിടെ എത്തിയിട്ട് ഇതാ പറയാൻ പാടില്ല, അവൻ്റെ വാക്കും കേട്ടിട്ട് ഞാൻ ബ്രഹ്മഗിരിക്ക് ഒരു കയറ്റു ദണ്ടടിച്ചു പോയി എന്ന് പറയുന്നത് എന്നെ കുറ്റപ്പെടുത്തൽ. എനിക്കിത് എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ട്രക്കിംഗ് എൻജോയ് ചെയ്യുന്നു. അല്ലേ, ആ പീക്കിലാണ് ഞാൻ കയറിയത്. ഇപ്പം ബോട്ട് നമ്മളിപ്പോൾ വന്നത് എത്ര മല കഴിഞ്ഞു? ഇപ്പോൾ ടോപ്പ് ടവർ കഴിഞ്ഞ് നമ്മളിപ്പോൾ 2 മല കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ കയറുന്നത് 3-ാമത്തെ മലയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മഗിരി ഏഷ്യയിലേക്ക്. ഓ, ടോപ്പ് ടവർ കഴിഞ്ഞിട്ട് 3 മല ഉണ്ട് അല്ലേ? 3 മല ഉണ്ട്. ഓക്കെ, ഏകദേശം പിന്നെ ട്രക്കിങ്ങിന് വരുന്ന ഒരു 2 മല കഴിഞ്ഞിട്ട് 3-ാമത്തെ മല കയറാൻ പറ്റില്ലെങ്കിൽ തിരിച്ചിരട്ടാൻ പോവാ ചെയ്യാം. അധികം കൂടുതൽ അങ്ങനെയാണ്. പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പിള്ളേരും
തീർച്ചയായും യാത്ര മധ്യം പകുതി കിട്ടുന്ന സ്വഭാവമില്ല, കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോകും. ടോപ്പിന്ന് ആനയാന്ന് തോന്നുന്നു, കണ്ടു നമ്മള് തോന്നുന്നു ആന കണ്ട്, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുള്ളൂ, അവിടെ പോയാൽ കാണുന്ന പ്രതീക്ഷിക്കാം. അപ്പോ ഇനിയിപ്പം ഈ ഒരു മലയാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ മല. ഓക്കെ, ഇത് കഴിഞ്ഞാല് വലിയ ഹൈറ്റ് ഇല്ലാത്ത മല കൂടെയാണ് നമ്മള് കടന്നു പോവാണ്. രണ്ട് കിലോമീറ്റർ ടോട്ടൽ ഇപ്പൊ എത്തുമ്പോൾ ആറര കിലോമീറ്റർ ആയി, അതൊരു 4 കിലോമീറ്റർ ഉള്ളിൽ ഇപ്പൊ കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സും കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വാസ്റ്റാവറിന് 3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു ടോട്ടൽ, ഞാൻ വെച്ച് ടോട്ടൽ 4 കിലോമീറ്റർ. അവിടുന്ന് ടോട്ടൽ അവിടുന്ന് വാസ്റ്റാവറിന് എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ. അവിടുന്ന് വാസ്റ്റാവർ 3 കിലോമീറ്റർ. ബ്രഹ്മഗിരി ടോപ്പിലേക്ക് 3 കിലോമീറ്റർ. അത് നമ്മൾ സെപ്പറേറ്റ് നമ്മളെ ഷോർട്ട് കട്ട് വരുന്ന കൊണ്ട് 3 കിലോമീറ്റർ തോന്നില്ല. ഷോർട്ട് കേറിയ കൊണ്ട് സംഭവം സൂപ്പർ ആയിട്ടോ. ഇത് ശരിക്കും ഇതിലും ഡാല ട്രക്ക് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. നമ്മൾ നാട്ടിൽ ഇത്രയും അടുത്ത് ഇതുമാതിരി ഒരു സ്ഥലം തന്നെയാണ്. കൂടെ വന്ന് മുറുന്നുണ്ട മാത്രമല്ല എല്ലാവർക്കും ചേരാൻ പറ്റും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ശരിക്കും കണ്ടിരിക്കണം, നല്ലൊരു ഭംഗിയുണ്ട് വാഹനം. വെസ്റ്റേൺ ഗാർഡൻ്റെ ശരിക്കും ആ പ്രകൃതി ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഈ 10 മണി സമയത്ത് നമുക്ക് ഉടനെ നോക്കിയിട്ട് ഓൾമോസ്റ്റ് 2-ാമത്തെ മലയിലെ മുകളിലെത്തി. ഇനി നമുക്ക് പോകേണ്ടത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, സ്റ്റാർട്ടിങ് വളരെ ഒക്ടോബർ കാണാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞു അടുത്ത 1, 2 ഇവിടെ എത്തി. ഇനി നമുക്ക് പോകേണ്ടത് അത് കാണുന്ന വയലില്ല. നമുക്കിപ്പോ ഇവിടെ കാണുന്നത് കുറച്ച് പുല്ലാണ് അല്ലെ. ഇവിടെ ഇപ്പൊ നമുക്ക് കേരള ബോർഡർ കാണാൻ പുല്ല, അപ്പൊ ബോർഡറിൽ കൂടുതൽ പുല്ലാണ് ഉള്ളത്. പക്ഷേ കന്നഡ ബോർഡറിൽ പച്ചപ്പുണ്ട്, പക്ഷേ പിന്നെ കേരളമാണ്. ഓക്കെ, കന്നഡ ബോർഡർ പിന്നെ കുറച്ച് അപ്പുറത്തെ, പക്ഷെ കോടികളെ കൊണ്ട് കാണുന്നില്ല. നല്ല കോടി 10 ഉച്ച സമയം, ഏകദേശം ഒരു 10 മണി സമയം. ഇപ്പൊ ഈ സമയത്ത് നല്ല കോടി ഉണ്ടല്ലോ അല്ലേ. നല്ല കോടിയാണ്, ഓരോ ദിവസം ഉള്ള തായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മള് 10 മണി ആയിട്ടുള്ളൂ. നമ്മളെ കർണാടകത്തിൽ നിന്നാണ് ഇപ്പോ കോട ഇങ്ങോട്ട് കേരളത്തേക്ക് കടന്നു വരുന്നത്. ബോർഡർ നമുക്ക് കർണാടക കാണാൻ പറ്റുന്നില്ല, കോട മറങ്ങി കാണാൻ പറ്റില്ല. നമ്മള് ടോപ്പ് പോയിട്ട് കർണാടക ബോർഡർ കാണാം. അപ്പൊ അത് കേരള ബോർഡർ കർണാടകം. കാരണം ബോർഡർ അപ്പുറം കാണാൻ പറ്റുന്നില്ല, കർണാടക സൈഡ് കാണാൻ പറ്റുന്നില്ല, വല്ലാതെ മിസ്റ്റുണ്ട്. എന്തായാലും നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. നിങ്ങൾ എന്തായാലും ഈ സ്ഥലത്ത് വരണം, നിങ്ങൾ എൻജോയ് ചെയ്യണം. കാരണം ശരിക്കും ഗ്രേറ്റ് പീസാണ്. പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. ഇത് ഈ യാത്രയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു പോകാം. ഇതുപോലത്തെ ട്രക്കിംഗ് വന്ന സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് സ്റ്റേ, അതുമാതിരി തന്നെ നിങ്ങൾക്ക് മറ്റുള്ള പെർമിഷൻ്റെ കാര്യത്തിൽ എല്ലാം എന്തെങ്കിലും പല ഡൗട്ട്സ്, അതുമാതിരി തന്നെ ഗൈഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എൻ്റെ നമ്പർ താഴെയുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും വിളിച്ചു ചോദിക്കാം. കാരണം നമ്മളെപ്പോഴും ആ ഒരു ഹോസ്പിറ്റാലിറ്റി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ടൂറിസം മേഖലയിൽ നമ്മൾ ഓൾറെഡി ഹോം സ്റ്റേസ് നടത്തുന്നതാണ്, അപ്പം നിങ്ങൾക്കത് അറിയാം. അപ്പം എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറിയായിട്ട് ഓൾവേസ് നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ ഒരു സെക്ഷൻ കൂടി കവർ ചെയ്യാനുണ്ട്. കമോൺ ആകെ ചെന്ന് നമ്മളെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണുന്ന പുല്ലുകൾ, ഇതിൽ ഇതിലെന്താണ്?
ഇത് ഈ കാട്ട് കാട്ടു തുളസിയാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, മണമൊന്നുമില്ല. ഇത് ഇത് അത് ഇത്ര ഹൈറ്റ് ഉണ്ടാവും. കാറ്റുള്ള കൊണ്ട് ഇതിന് വളരെ കാറ്റ് പൊരിക്കാൻ അനുവദിക്കില്ല. ഓക്കെ ഓക്കെ. പിന്നെ കാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ മൽബറി ഉണ്ട്, നല്ല മധുരമാണ് മൽബറി. നമ്മുടെ ബെറീസ് നമ്മുടെ ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ, പക്ഷെ അത് ആയിട്ടില്ല. കുറച്ച് പഴുത്തതുണ്ട്, വേണേൽ കഴിച്ചു നോക്കി. നല്ല മധുരമാണ്, കയറ്റം കയറുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല എനർജി കിട്ടും. പ്രകൃതി നമുക്ക് സമ്മാനിച്ചതാണ് സാധനങ്ങളാണ്. ആലോചിച്ചോട്ടെ, ഇതെല്ലാം ഇവിടെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കുരങ്ങന്മാരില്ലാത്ത കൊണ്ടാണ് ബാക്കിയുള്ളത്. നോക്കിയിട്ടാ കഴിക്കാൻ പറ്റൂ. എല്ലാവർക്കും ചെറിയ പിള്ളേർക്കെല്ലാം കഴിക്കാം, നല്ല മധുരമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ രണ്ട് ലൈനായിട്ട്. അതായത് ചെറിയ ലൈനാണ് പിന്നെ കർണാടകയുടെ ബോർഡർ, ആ വലിയ ലൈന് ഇപ്പുറം കേരളമാണ്, ആ ലൈൻ്റെ അപ്പുറം കർണാടകയാണ്. നമുക്കിപ്പം എനിക്കിപ്പം മൊബൈൽ റേഞ്ചൊക്കെ കർണാടക റേഞ്ചാണ് വരുന്നത്. നെറ്റ്വർക്ക് കാണിക്കുന്നത് കർണാടക സിമ്മിൻ്റെ നെറ്റ്വർക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തത്. ഇനി ഇതാ ഈ ഒരു സാധനം കൂടിയാണ് കണ്ടല്ലേ. നമ്മൾ ആ സ്ഥായി അതിൻ്റെ താഴെ ക്ലോക്ക് ടവർ, ക്ലോക്ക് ടവർ കഴിഞ്ഞിട്ടാണ് രണ്ട് റേഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങെടുത്ത്. അവിടെ രണ്ടെണ്ണമാണ് കുറച്ച് ടഫായിട്ടുള്ളത്, ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 to 4 അവേഴ്സാണ് ഞാൻ എടുത്തത്. ഡിപ്പെൻഡ്സ് ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ് അനുസരിച്ചിട്ട് കൂടുതലും കുറവായിട്ട് എടുക്കും. കാണാൻ പറ്റും തിരുനെല്ലി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്ഥലത്താണ് ക്ഷേത്രം, ക്ഷേത്രത്തിൻ്റെ പരിസരം സ്ഥിതി ചെയ്യുന്നത്. പല വീഡിയോയിലും പറയുന്നുണ്ട് സേഫ്റ്റി ഷൂസ് ട്രക്കിംഗ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ബാബോണൻ ഹവാ കറൻ ഹവായി ചെരുപ്പും കാവ്യം കൊണ്ടു കൊടുത്തിട്ടാക്കിയിരുന്നു. എന്ത് സേഫ്റ്റി ഫീച്ചർ! ചില സമയത്ത് നമ്മൾ സയൻസ് സയൻറ്റിഫിക്കിനോടെല്ലാം കാര്യങ്ങളെല്ലാം പൂട്ടി വെച്ചിട്ട് പെട്ടിയിലാക്കിയിട്ട് നാട്ടിൻ പുറത്താൾ കയറുന്ന കേരളമൊക്കെ ആട്ടെ, ഒരു ഷൂസോ സേഫ്റ്റി ഷൂസോ അല്ലെങ്കിൽ ക്യാൻവാസോ ഒന്നുമില്ല. ഹവാ കറൻ്റെ ചെരുപ്പും കാവ്യം കൊണ്ടു കൊടുത്തത് മൂപ്പേർക്കൊരു പ്രശ്നമില്ല. നമ്മൾ ബൂട്ട്, സേഫ്റ്റി ഷൂസ്, ബാഗ്, കിറ്റ്, വാട്ടർ, അതിന് പുറമെ മെഡിക്കൽ എമർജൻസി ആയ സേഫ്റ്റി ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ കയറുന്നത്. വന്നപ്പോൾ മൂന്ന് ക്ലൈമറ്റ്, ഉച്ചയ്ക്ക് വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്, മിസ്റ്റും ഉണ്ട്. മഴക്കാലമാണെങ്കിൽ മഴയുണ്ട്, അപ്പോൾ മഴയില്ല. ഹൂഫ്, കുറച്ച് ഡിസ്റ്റൻസ് കൂടി ഉണ്ട്. ആകെ ചലോ ചടേ. ആ ബൗട്ടാ, ഇത് ഇത് എവിടെയാണ് കർണാടക വരുന്നത്? കർണാടക ഇരിപ്പ് വാട്ടർ ഫാൾസ് ഇല്ലേ, ഇരിപ്പ് കുടക്ക്, ആ ഇരിപ്പ് ഫാൾസ്, ആ അത് കാണാൻ പറ്റും ഇവിടെ നിന്ന്. ഇപ്പൊ മിസ്റ്റ് ആയോണ്ട് ബൗട്ടം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മിസ്റ്റ് ആയോണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആക്ച്വലി നമ്മള് കൂർഗിലുള്ള ഇരിപ്പ് ഫാൾസ് നോക്കി കാണാൻ പറ്റുന്ന പറയുന്നു. പിന്നെ വെച്ചാല് നമ്മള് പടിഞ്ഞാറ ഡാം കാണാൻ പറ്റും, ബാണാസുര, ബാണാസുര ഡാം കാണാൻ പറ്റും. ഇവിടുന്ന് ബാണാസുര സാഗർ ഡാമും കാണാൻ പറ്റും. നല്ല മിസ്റ്റ് വന്നിട്ട് എന്താ ഇതാ സമയത്ത് ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പം ഇതാ അങ്ങനെ 11 മണിയായി. മിസ്റ്റ് വന്നാൽ മോഡി കളിക്കും. അപ്പൊ ഇതിന്റെ ഇവിടെ കർണാടക വരുന്നത്? ആ കർണാടക വരുന്നത്. ഇത് നിങ്ങളിപ്പോ കേരളത്തിലാണ്, അതിന്റെ തൊട്ട് അത് കർണാടക. അതെ അതെ, ഇപ്പൊ കേരളം കർണാടകയും രണ്ട് ബോർഡറിലാണ് ബോർഡർ പിന്നെ നമുക്ക് കോട കംപ്ലീറ്റ് കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബീച്ചിലുള്ള ഡാം കേട്ടുണ്ടോ? മൈസൂർ ഭാഗത്തുള്ളത്, മൈസൂർ ബീച്ചിലെ ഡാം ഉണ്ട്, ബീച്ചിലെ ഡാം, അതും കാണാൻ പറ്റും. അത്രയും അത്ര ഹൈറ്റിലാണ് നമ്മളുള്ളത്. സൂപ്പർ സ്പോട്ടാ, സൂപ്പർ സ്പോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ട്രക്കിംഗ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രക്കിംഗ് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്. ഒന്ന് അഗസ്ത്യമൂട് ട്രക്കാണ്, പിന്നെ വേറെ ഒരുപാട് പേർ കാരണം ട്രക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറെ തന്നെ, ഇത്രയും അടുത്ത് നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായിട്ട് അത് കണ്ണൂർ നമുക്ക് ആ ഇത്ര 90 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ 110 കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് ഉണ്ട്. ഓക്കെ, തിരുനെല്ലി ക്ഷേത്രത്തിൽ എടുക്കുക, പെർമിഷൻ എടുക്കുക, ഫോറസ്റ്റ് റേഞ്ചറെ കണ്ട് പെർമിഷൻ എടുക്കുക. നേരെ ബാബുടെ പേര് ഓർമ്മിച്ചോ, ബാബു കേഴ് വേടി, ബാബുവിനെ തന്നെ വിട്ടും, വേറെ ആൾക്കാരുണ്ട്. ബാബോട്ടെ സൂപ്പറാണ്, കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനും ഇതുപോലെ ആൾ കൊണ്ട്, കാരണം ഇവിടെ ചുമ്മാ വന്ന് നോക്കല്ലോ നമുക്ക്. ഓൾമോസ്റ്റ് മൃഗം വന്ന ഒരു ഇതന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ബാബോട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ഈ കാലാവസ്ഥ എപ്പോഴും ഉണ്ടാവും? ഇല്ല,
പിന്നെ ഇന്നലെ ഇത്രയൊക്കെ പിന്നെ കോടയൊന്നും ഇല്ലായിരുന്നു. ചില ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ഈ കാലാവസ്ഥ നല്ല, ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര കാറ്റ് ചൂടുമാണ്. ചില സമയത്ത് നമ്മൾ കയറി ഇവിടെ നിൽക്കുക, ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരിക്കും. അത് റിട്ടേൺ നമ്മൾ മടങ്ങി പോയി ചെയ്യാം. ഇപ്പൊ നമ്മളൊരു 10 മിനിറ്റ് വരെ നിന്നില്ലേ, പക്ഷെ കോട കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു. മൃഗങ്ങളെ കാണാൻ പറ്റില്ലെങ്കിലും പറയുന്ന കട്ടുള്ള സമയത്ത് ബിൽഡിംഗ് എല്ലാം കാണുന്നുണ്ടല്ലോ. ഇതിപ്പോ കോട പിന്നെ മാറി കൊണ്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇപ്പൊ ഈ വാട്ടർ ഫോൾസിന്റെ കേരളത്തിലാണ് ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രമാണ് കാണുന്നത്. ഇത് മാറുമ്പോ നമുക്ക് ഇത് മടിക്കേരി ജില്ല വരെ നമുക്ക് കാണാൻ പറ്റും. അത്രയും ടോപ്പിലുള്ള മടിക്കേരി ടൗൺ, മടിക്കേരി വരെ കാണാൻ പറ്റും. കൊടുവ ഡിസ്ട്രിക്ട് ഒരുപാട് സ്റ്റെല്ലാസ് പ്ലേസ് ഇതിൽ കാണാൻ പറ്റുന്ന പറഞ്ഞത്, കാരണം ഇത്രപാട് കാര്യങ്ങൾ ഇവിടുന്ന് വിഷ്വലൈസേഷൻ ഉണ്ടെന്ന് ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. ബ്രഹ്മഗിരി ട്രക്കിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം അത്രയും സൂപ്പർ സ്പോട്ടാണ്. പിന്നെ വൗട്ടം പറഞ്ഞാൽ അധികം നല്ല ചൂട് ഈ സമയത്തൊക്കെ നല്ല, കാരണം ഫെബ്രുവരി മാർച്ച് ജനുവരി ഫെബ്രുവരി ആയി ഇപ്പോൾ സമയം. അപ്പൊ ഈ സമയത്തൊക്കെ നല്ല വെയിലും ചൂടുണ്ട്, ആൾക്കാർ വന്നപ്പോൾ പോലെ. പക്ഷെ ഇന്നെന്താ അറിയില്ല, എനിക്കും ഭാഗ്യമുണ്ട്, അതുകൊണ്ട് നല്ല മിസ്റ്റവും നല്ല തണുപ്പും നല്ല കാറ്റും. കാരണം അതാണ് ഇവിടെ 3 ക്ലൈമറ്റ് ഞാൻ കണ്ടു, നല്ല വെയിലുണ്ട്, നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. തണുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഊട്ടി അല്ലെങ്കിൽ കൊടുക്കാനും പോലെ ഫീൽ ആയിക്കുള്ളൂ അല്ലേ. അത്രയും തണുപ്പുണ്ട്. ഞാൻ വിചാരിച്ചില്ല, കാരണം അയാൾ ഇന്നലൊക്കെ താഴെ ഞാൻ നിൽക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു. രാത്രിയും ഏർലി മോർണിംഗ് മാത്രമേ തണുപ്പുള്ളൂ. പക്ഷെ ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി 11:30 സമയത്തും നല്ല തണുപ്പ് ചില്ലായിട്ടുണ്ട്. അത് അപ്പുറത്തെ നല്ല ഗ്രീനറി ആയിട്ട് കാണാനുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വരുന്നുണ്ട് ചെറിയ പൊടി പൊടി അതായത് അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഹൈക്കിന് ചെറിയ പൊടി മഞ്ഞ് ഒഴിച്ചാൽ മതി, കാരണം ഫുൾ മറിയും. നമ്മൾ നേരത്തെ കണ്ട സ്ഥലമൊന്നും കാണാനില്ല, ഫുൾ കവറായി. ജസ്റ്റ് വന്ന് കംപ്ലീറ്റ് കവറാണ് ചെയ്യാൻ തുടങ്ങിയില്ല. ഇനിയിപ്പം ചൂടുകാലം തീപിടുത്തം ഉണ്ടായിരുന്നു. മാർച്ച് ഏപ്രിൽ മാസത്താണ് പിന്നെ തീന്റെ സീസൺ, കാരണം കൂടുതൽ തീ വരുന്നത് കുടക് ജില്ലയിലാണ്, കർണാടകത്തിന്ന്. പിന്നെ വെച്ചാല് പിന്നെ അതിനാണ് ഈ ബൗണ്ടറിന്റെ പണി ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുള്ളത്. പണിക്കാർക്കാണ് തീ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേൻ ശേഖരിക്കാൻ പോകുന്നവര് മനഃപൂർവ്വം ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ തനിയെ ഈ പുല്ല്, ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഭയങ്കര കാറ്റായിരിക്കും, പുല്ല് തമ്മാമിൽ ഉരച്ചിട്ട് അങ്ങനെ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അന്നേരത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല കാറ്റുണ്ടാവും. പക്ഷെ മാക്സിമം കത്തി തീരാൻ വേണ്ടി എല്ലാവരും വിചാരിക്കും, കാരണം അവിടുന്ന് ഇപ്പോ 6 കിലോമീറ്റർ ഓടി രാത്രിയെല്ലാം കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. കാണാൻ പറ്റും അവിടെ തീ പിടിച്ചത്? നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ ഫയർ ലൈൻ ഇതേപോലെ ചെയ്ത് വെക്കും, പിന്നെ അത് തീ കത്തി തീരുമ്പോ പിന്നെ അത് കെട്ടുപോകും. കാറ്റുണ്ടെങ്കിൽ ഈ ചെറിയ പുല്ലായത് കൊണ്ട് പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് പെട്രോൾ മാറി പിടിക്കും. അതെ, എന്നാലും പോട്ടെ, നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു ഭാഗ്യമുള്ള വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ ട്രക്കിന് ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നൊരു ഒരു ടൈം തന്നെ 3-4 ടൈം ആയി. ഇപ്പൊ വെയിലായി, ഇപ്പൊ വെയിൽ വന്നു. നല്ല മിസ്റ്റ് ആയിരുന്നു, മിസ്റ്റ് ഫുള്ളി മിസ്റ്റ്. അതിനവരെ ചെറിയ മഞ്ഞ് പൊടി 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 മഞ്ഞ്, അതായത് നമ്മൾ ഒരു മഴ പെയ്യുന്നൊരു ഫീൽ. കാരണം ഈ ഒരു ടൈം തന്നെ ഇത്രയും ക്ലൈമറ്റ്, ഈ ഒരു കാലാവസ്ഥ, 3-4 കാലാവസ്ഥ നമ്മൾ വെയിൽ കണ്ടു, മിസ്റ്റ് കണ്ടു, പൊടി മഞ്ഞ് കണ്ടു. എന്റെ ഞാനിപ്പോ വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി, എന്നാലും നമുക്ക് ഇതേപോലത്തെ അനുഭവം ആദ്യമായിട്ടാണ് ഉള്ളത്. ലക്കി അല്ലേ, കാരണം ബാവുട്ടം പറഞ്ഞിട്ടില്ലേ, ഇത് ഇയാൾ ബാവുട്ടം വരാൻ തുടങ്ങി എത്രയോ കാലം, ബാവുട്ടം അവറിനെ പറഞ്ഞാ വരാൻ തുടങ്ങി എത്രയോ കാലം. ഇന്നാണ് ഇങ്ങനെയൊരു അനുഭവം, കാരണം ഞാൻ അതിശയപ്പെട്ടു, കാരണം കുറച്ച് നേരത്തെ നല്ല വെയിലായിരുന്നു, പെട്ടെന്ന് ക്ലൈമറ്റ് മാറി, ഫുള്ളി മിസ്റ്റായി. അതിനകത്ത് കൂടെ തന്നെ ചെറിയ മഞ്ഞ് പൊടിയുന്നുണ്ട്, ചെറുതായിട്ട്. നമ്മള് ഊട്ടിയിലൊക്കെ ഉടങ്ങിയാലും പോയ സമയത്ത് മഞ്ഞ് പൊടിയുന്ന മാതിരി നല്ല പൊടിച്ചല്ലോ, പിന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നു. ഇപ്പൊ ചില സമയത്തിൽ വരുമ്പോ ഭയങ്കര ചൂടായിരിക്കും, മഞ്ഞിന് മഞ്ഞ് കാണാനേ നമുക്ക് സാധ്യമില്ല. ചില സമയത്ത് ഫുള്ളി കൂടെ മൂടിക്കിടക്കും, അപ്പൊ ആർക്കും ഒന്ന് പിന്നെ സ്ഥലങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥ ആകുമ്പോ എല്ലാരും മടങ്ങി പോകും. ഇത് ഇന്നത്തെ പ്രത്യേകത, അത്യാവശ്യം നമുക്ക് സ്ഥലം കാണാൻ പറ്റി, കാണാൻ പറ്റി. ചൂടിന് ചൂടില്ല, ചൂട് കെട്ടി, അതിനുശേഷം തണുപ്പ് വന്നു, അതിനുശേഷം മഞ്ഞ് വന്നു, ഇതാ ശരിക്കും കോടയും വന്നു, നല്ല കോടയും വന്നു. അപ്പം നമ്മുടെ ബ്രഹ്മഗിരി ട്രക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ഒക്ടോബർ വരെ ഒരു വീഡിയോ, പിന്നെ ഒരു വീഡിയോ ഇവിടുന്ന് ബ്രഹ്മഗിരിയിലേക്ക്, കാരണം എല്ലാം കൂടി വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആവും. അപ്പം ബാവട്ടം നമ്മള് വീഡിയോയിലേക്ക്, ബാവട്ടം നമ്മൾ പൈസപ്പെടും. ബാവട്ടം ഇവിടെ താമസം, എന്റെ വീട് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ, തിരുനെല്ലി ക്ഷേത്രത്തിന്റെ അടുത്ത് ബാവട്ടം താമസിക്കുന്നത്, കിഴക്കേ കുന്നിലാണ്. കിഴക്കേ കുന്നല്ലേ, അപ്പൊ ഇവിടെ വരുന്ന കൂട്ടർ ബാബു എന്ന് പറഞ്ഞ ഗൈഡിനെ ചോദിച്ചു തന്നെ വാങ്ങിക്കോണ്ടെങ്കിൽ പറഞ്ഞുതരും, പറഞ്ഞുതരും. നമ്മളെ കൊണ്ട് ആവുന്നത് നമ്മൾ ചെയ്തുതരും. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ മറുപടിക്ക് നമ്മൾ മറുപടി പറഞ്ഞു തരും, നമുക്ക് അറിയുന്നത് നമ്മൾ പറഞ്ഞു തരും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കേ, ഇനി നിങ്ങൾ വരുമ്പോൾ ബാബുട്ടനെ തേടി പോയോ, ബാബുട്ടനോട് ചോദിക്കുക. ബാബുട്ടൻ തന്നെ നമ്മളെ ഗൈഡ് ബാബുവിനെ ചോദിച്ചു കഴിഞ്ഞാൽ, ബാബുട്ടനെ, ബാബുട്ടൻ്റെ വീട് തിരുനെല്ലി ക്ഷേത്രത്തിന് അടുത്താണ്, കിഴക്കേക്കുന്ന്.
ഓക്കെ, തിരുനെല്ലി ക്ഷേത്രത്തിനടുത്ത് ബാബുവേട്ടൻ താമസിക്കരുത്. നിങ്ങൾ ബ്രഹ്മഗിരി എത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വരിക, ബാബുവേട്ടനെ ചോദിച്ചു കഴിഞ്ഞാൽ മതി. ബാബുവേട്ടൻ ഗൈഡിനെ തന്നെ ചോദിക്കും, കാരണം ഇതുപോലത്തെ നല്ല നല്ല ഗൈഡാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം കൃത്യമായ ഇൻഫർമേഷനും നല്ല മെസ്സേജസും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും കഴിയുന്ന മാക്സിമം ആൾക്കാർ ഇവിടെ ട്രക്ക് ചെയ്യാൻ വരുക, ട്രക്കിംഗ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം എനിവേ, ഫിറ്റ് ഇന്ത്യ ഇന്നും നല്ല നല്ല വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നതായിരിക്കും.